ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 41-ാം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ. ജെനിസിസ് 41 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 39. നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയായി നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. 43-ാമത്തെ വാക്യം. തൻ്റെ 2-ാം രഥത്തിൽ അവനെ യോസെഫിനെ കയറ്റി മുട്ടുകുത്തിവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയേൽ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. അതിൻ്റെ 46-ാമത്തെ വാക്യം. യോസെഫ് മിസ്രയേൽ രാജാവിൻ്റെ രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായി. ഒരു മനുഷ്യന് ജീവിതത്തിൽ എത്തി പറ്റാവുന്നതിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തെത്തിയ ഒരാളെ കുറിച്ചുള്ള 2-3 വാക്യങ്ങളാണ് വായിച്ചത്. യോസെഫിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. യോസെഫിനെ കുറിച്ച് അനേക വട്ടം ഞാനും മറ്റു പലരും കൂടി പ്രസംഗിച്ചിട്ടുണ്ട്. അതെല്ലാം ആവർത്തിക്കുകയല്ല എന്റെ ലക്ഷ്യം. ഒരു കാര്യം മാത്രം ഇന്ന് രാത്രി നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടി പറയണമെന്നത് ഹൃദയത്തിൽ പ്രേരണയുണ്ട്. അത് മാത്രം ഞാൻ പറയുക. വാട്ട് ഡിസൈഡ്സ് അവർ ഡെസ്റ്റിനി, വാട്ട് ഷേപ്സ് അവർ ഡെസ്റ്റിനി, നമ്മുടെ ഭാവി, ആത്യന്തികമായ നമ്മുടെ ഭാവി, അത് തീരുമാനിക്കുന്ന എന്താ? നമുക്കറിയാം, നമുക്കൊക്കെ മക്കളുണ്ട്, അഭിസംബോധന മക്കളുണ്ട്, നമുക്കൊക്കെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരെല്ലാം പഠിക്കുന്നു, വളരുന്നു. അവരൊക്കെ ഭാവിയിൽ നല്ല നിലയിലെത്തണം, നല്ല ജോലി കിട്ടണം, നല്ല വിവാഹം കഴിക്കണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പിള്ളേരൊക്കെ എന്താകും, അവരുടെയൊക്കെ കാര്യം എന്താകും, അവരുടെയൊക്കെ ഭാവി എന്താകും. എല്ലാ കുടുംബങ്ങൾക്കും ഈ ചിന്തയുണ്ട്. നമ്മുടെ കുടുംബം ഏത് നിലയിൽ എത്തും, എങ്ങനെയാകും, ഇത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു മനുഷ്യൻ എത്താവുന്നതിൽ ഏറ്റവും വലിയൊരു സ്ഥാനത്ത് എത്തി. ഇതിനേക്കാൾ വലിയൊരു സ്ഥാനത്ത് എത്താനില്ല. അവന്റെ അനുവാദം കൂടാതെ മിസ്രയീമിൽ ഒരു മനുഷ്യനും കയ്യോ കാലോ അനക്കുകയെന്നാണ് 44-ാം വാക്യത്തിൽ പറയുന്നത്. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല. ഓ, എന്തൊരു പൊസിഷനാണ്, എത്ര വലിയൊരു സ്ഥാനമാണ്. ഇവിടെ ഇതാ, യാക്കോബിന്റെ കുടുംബത്തിൽ ഒരു ബാലൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തി. എന്താണ് അവനെ അവിടെ കൊണ്ടെത്തിച്ചത്? അതാണ് ഞാൻ പറയാനായിട്ട് വരുന്നത്. അവന്റെ ഭാവി എന്താണ് ഷേപ്പ് ചെയ്തത്? അവന്റെ ഡെസ്റ്റിനി എന്താണ് രൂപപ്പെടുത്തിയത്? അവന്റെ സാഹചര്യമാണോ? അവന്റെ സാഹചര്യം നമുക്കറിയാം. ഇതുപോലെ ദുഃഖകരമായ, പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഒരു യുവാവിനെ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ തപ്പിയാൽ കിട്ടുകയായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ, ഈ യോസെഫ് എന്ന് പറയുന്ന ഈ ബാലനേക്കാൾ ബുദ്ധിമുട്ടുള്ള, വിഷമമുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന് മുന്നോട്ട് പോയ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? വാക്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വായിക്കാനായിട്ട് നമുക്ക് കഴിയും. എല്ലാം ഞാൻ വായിക്കുന്നില്ല. എല്ലാവർക്കും യോസെഫിന്റെ ചരിത്രം അറിയാവുന്നതുമാണ്. യോസെഫിനെ കുറിച്ച് നാം 37-ാം അധ്യായത്തിൽ, ഞാൻ 1-2 വാക്കുകൾ അവിടുന്ന് ഇവിടുന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്, 37-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ സഹോദരന്മാർ അവനെ പകച്ചു, 5-ാം വാക്യത്തിന് ഒടുവിൽ അധികം പകച്ചു, 11-ാം വാക്യം സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഈ വാക്കുകളെല്ലാം പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രാതികൂല്യത്തെ കണ്ട കുറിച്ചാണ്. അതിന്റെ 18-ാം വാക്യം നോക്കി, ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവന്റെ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. പിന്നെ താഴെ നമ്മൾ വായിക്കുന്നത് അവന്റെ നിലയങ്കി അവർ ഊരി. 23-ാം വാക്യം
ഒരു കുഴിയിൽ ഇട്ടു. 27 വാക്യം, അവനെ ഇസ്മായിലർക്ക് വിൽക്കുക എന്ന് അവർ പറഞ്ഞു. 28 വാക്യം, അവർ യോസേഫിനെ 20 വെള്ളിക്കാശിന് ഇസ്മായിലർക്ക് വിറ്റു, യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. 39 അധ്യായത്തിൽ നാം വരുമ്പോൾ അവൻ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയിട്ട് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനെ പോത്തിഫറിന്റെ ഒരു മിസ്രയീമൻ അവനെ വിലയ്ക്ക് വാങ്ങി, അടിമയായി വാങ്ങി. എന്തിനായിരുന്നു വായിച്ചത്? ഇതുപോലെ പ്രാതികൂല്യം അനുഭവിച്ച ഒരു ചെറുപ്പക്കാരനില്ല, നമ്മുടെ ചിന്തയിലില്ല, വേദപുസ്തകത്തിൽ എങ്ങുമില്ല. സ്വന്തക്കാരാൽ വെറുക്കപ്പെട്ട്, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട്, സഹോദരന്മാരവനെ കൊന്നു എന്ന് തന്നെ പറയാം. ദൈവാത്ഭുതമായിട്ട് വിടുവിച്ചുകൊണ്ട് അവൻ രക്ഷപ്പെട്ടതാണ്, കൊല്ലാൻ ദുരാലോചന ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പരിതസ്ഥിതികൾ എല്ലാം പ്രതികൂലമായിരുന്നു. എന്നിട്ട് 39 അധ്യായത്തിന്റെ ആദ്യം അവൻ എവിടെയാണ്? ഒരു വിദൂര ദേശത്ത്, അവൻ്റെതല്ലാത്ത ഒരു ദേശത്ത്, അവന് പരിചയമില്ലാത്ത, അവൻ ഒരുപക്ഷെ കേട്ടുപോലും കാണുമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ദേശത്ത്, ഒരു വീട്ടിൽ, അകമ്പടി നായകന്റെ വീട്ടിൽ അടിമയായി കഴിയുക. എന്തൊരു ദുരവസ്ഥയാണ് ഈ ചെറുപ്പക്കാരനുണ്ടായത്. എന്നാൽ കഥ തീർന്നില്ല. അവൻ നന്നായിട്ടൊക്കെ അവിടെ വേല ചെയ്തു. എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവന് ആ ഭവനത്തിൽ വളരെ വലിയ ഒരു ദുരിതമുണ്ടായി. 39 അധ്യായത്തിൽ അവൻ അറിഞ്ഞിട്ടില്ലാത്ത, അവൻ ചിന്തിച്ചിട്ടില്ലാത്ത, അവൻ മനസ്സിൽ ഇമാജിൻ ചെയ്യാത്ത ഒരു കുറ്റം, വെറുമൊരു കുറ്റമല്ല, ഏറ്റവും മ്ലേച്ഛകരമായ ഒരു കുറ്റം, വളരെ മോശമായ ഒരു കുറ്റത്തിന് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലാക്കി. ഇതിനേക്കാൾ ദുഃഖകരമായ ഒരു പരിതസ്ഥിതി, സാഹചര്യം, അഡ്വേഴ്സ് സർക്കംസ്റ്റൻസ് ആരുടെയെങ്കിലും ജീവിതത്തിൽ വേദസ്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചെറുപ്പക്കാരായ ആരുടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് ആരെയും കുറിച്ച് ഓർക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? ഒരുവന്റെ പരിതസ്ഥിതി അല്ല അവന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. നമ്മൾ സാധാരണ വിചാരിക്കും കാശുള്ള വീട്ടിലെയാണെങ്കിൽ എല്ലാം നന്നായിട്ട് വരും, അനുകൂലമായ സാഹചര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് വരും. ഭരണം നിർബന്ധമില്ല. സാഹചര്യങ്ങൾ ഒരളവിൽ ആളുകളെ സ്വാധീനിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും സാഹചര്യമല്ല ഒരു മനുഷ്യനെയും ഉയരത്തിൽ എത്തിക്കുന്നതെന്നാണ് യോസേഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. സാഹചര്യമായിരുന്നു ഒരാളെ ഉയരത്തിൽ എത്തിക്കുന്നതെങ്കിൽ യോസേഫ് ഒരിക്കലും ഉയരത്തിലെത്തുകയില്ല. കാരണം സാഹചര്യം 101% എതിരായി, പ്രതികൂലമായി. അപ്പോൾ സാഹചര്യമല്ല യോസേഫിനെ ഉന്നത സ്ഥാനത്ത്, നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങളിൽ പറഞ്ഞ ആ സ്ഥാനത്ത് എത്തിച്ചത്. ഇനി 2, മറ്റുള്ളവരല്ല അവന്റെ ഭാവി തീരുമാനിച്ചത്. മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മളിപ്പോ തന്നെ വായിച്ചല്ലോ, അവന്റെ സഹോദരന്മാർ, അവരെല്ലാവരും അവനെ നശിപ്പിക്കാനാണ് ചിന്തിച്ചത്. പോത്തിഫറിന്റെ ഭാര്യയെ അവനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവൻ ജയിലിൽ പോയി കഴിഞ്ഞ്, കാരാഗ്രഹത്തിൽ പോയി കഴിഞ്ഞ് 40 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയായിട്ട് ഒരു കൂട്ടുകൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അവൻ പുറത്തു വരുമ്പോ യോസേഫിന്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു, എന്റെ കാര്യം കൂടെ ഒന്ന് ഓർത്തോണേ എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് അവനെ വിട്ടത്. എന്നാൽ 23 വാക്യം പറയുന്നത്, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ഒരു മനുഷ്യനും അവനെ റെക്കമെൻഡ് ചെയ്യാനില്ല, ഒരു മനുഷ്യനും അവനെ ഉയർത്താനില്ല, ഒരു മനുഷ്യനും അവനെ കുറിച്ച് നല്ലത് പറയാനില്ല, ഒരു മനുഷ്യനും അവനെ പുകഴ്ത്താനായിട്ടില്ല. അപ്പോ മനുഷ്യരല്ല നമ്മളെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നത്. എനിക്കിഷ്ടംപോലെ കൂട്ടുകാരുണ്ടെങ്കിൽ, എനിക്കിഷ്ടംപോലെ ബന്ധുമിത്രാദികൾ ഉണ്ടെങ്കിൽ, അവര് ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആണെങ്കിൽ പയ്യന്റെ ജീവിതം നന്നാകും. അങ്ങനെ യാതൊരു പ്രമാണവും ഇല്ല. അങ്ങനെയാണെങ്കിൽ യോസേഫിന്റെ ജീവിതം ഒരു കാലത്തും നന്നാകുകയില്ല. കാരണം അവൻ അനുകൂലമായി സംസാരിക്കുന്ന ഒരൊറ്റയാൾ പോലുമില്ല. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞത്, നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ 2 കാര്യങ്ങളല്ല. കുടുംബം സാത്വലമല്ല, സാഹചര്യമല്ല, ആനുകൂല്യങ്ങളല്ല. 2, നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന,
നമുക്ക് അനുകൂലമായ കുറെ ആളുകളല്ല. കാരണം യോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരൊറ്റ ആൾ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവനെ ഇവിടെ എത്തി. നമ്മൾ ആദ്യം വായിച്ച വാക്യം, എല്ലാവരും ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ഇവന്റെ അനുവാദം കൂടാതെ ആരും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കത്തക്കവണ്ണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അവനെത്തി. അതെങ്ങനെ എത്തി എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ ചിന്താ വിഷയം. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളല്ല, നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മെ അനുകൂലിക്കുന്ന ഒരുപറ്റം ആളുകൾ നമുക്കുള്ളത് കൊണ്ടോ ബന്ധുമിത്രാദികൾ ഉള്ളത് കൊണ്ടോ അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരളവിൽ സഹായകരമായിരിക്കാമെന്നുള്ളത് ശരിയാണെങ്കിലും ആത്യന്തികമായി അൾട്ടിമേറ്റായി ഒരു മനുഷ്യന്റെ ഭാവി, അവന്റെ നന്മ, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ നന്മ തീരുമാനിക്കുന്ന എന്താ? അപ്പൊ എന്തല്ല തീരുമാനിക്കുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞത്. അനുകൂല പരിതസ്ഥിതികളല്ല, സാഹചര്യങ്ങളല്ല, അനുകൂലമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളല്ല. പിന്നെ എന്താ ഒരു മനുഷ്യന്റെ ഭാവി നല്ലതാക്കുന്നത്? ഒരുവന്റെ ഉയർച്ചയ്ക്ക് ഹേതു എന്താണ്? യോസഫിന്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കാം. 39-ാം അധ്യായത്തിലേക്ക് വരിക. ഇതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് യോസഫ് പണിയെടുക്കുക, അന്യദേശത്ത് വീട്ടിൽ നിന്ന് അപ്പനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും മാറി. എന്നാൽ അതിന്റെ 2-ാം വാക്യം, യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. The Lord was with Joseph. അടുത്ത വാക്യം, 3-ാം വാക്യം, യഹോവ അവനോടുകൂടെ ഉണ്ട്. 39:21 വാക്യം, യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു. അതിന്റെ 23-ാമത്തെ വാക്യം, യഹോവ അവനോടുകൂടെ ഇരുന്നു. എല്ലാം പ്രതികൂലമാണ്, ആളുകളെതിരാണ്, എല്ലാരും ശത്രുക്കളാണ്, ഇല്ലാത്തത് പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്, സാഹചര്യമെതിര്, ആളുകളുമെതിര്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ഒരു കൊച്ചു വാക്യം ആവർത്തിച്ച് 4 പ്രാവശ്യം ഇപ്പൊ നമ്മൾ വായിച്ചു. എന്താണെന്നറിയാമോ? The Lord was with Joseph. ഞാൻ അതിന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് ഈസ് യുവർ വാക്ക് വിത്ത് ഗോഡ് ദാറ്റ് ലിഫ്റ്റ്സ് യു അപ്പ്. ദൈവത്തോടുകൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച്, ദൈവ സംസർഗം അനുഭവിച്ച്, ദൈവത്തോടുകൂടെ നാം നടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ ഉയരത്തിലെത്തിക്കുന്നത്. പണമല്ല, സാഹചര്യമല്ല, അനുകൂലമായി പ്രവർത്തിക്കാൻ ആളുകളുള്ളതല്ല. ഒരു മനുഷ്യനെ ആത്യന്തികമായ നിലയിൽ, ഞാൻ കേവലം ലോകപ്രകാരമുള്ള ഉയർച്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയമായി സംതൃപ്തിയുള്ള, സമാധാനമുള്ള, മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി തീരുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് പണമോ സാഹചര്യങ്ങളോ അല്ല. പിന്നെ എന്താ എത്തിക്കുന്നത്? യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. എന്താ യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാ ദൈവമക്കളോടുകൂടെ യഹോവയില്ലേ? ഇല്ലേ? എല്ലാ ദൈവമക്കളോടും കൂടെ ദൈവമില്ലേ? പിന്നെ ഒരാളുടെ കാര്യത്തിൽ യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എല്ലാവരോടുകൂടെ ദൈവം ഉള്ള പോലെ അവന്റെ കൂടെ ഉണ്ടെന്നല്ല, അത് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ദൈവമക്കളും കൂടെ ദൈവമുണ്ട്. പിന്നെ എന്താ യോസഫിന്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്? എടുത്തു പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, അത് സെൻസ് ചെയ്തുകൊണ്ട്, ദൈവവുമായുള്ള നല്ല കൂട്ടായ്മയിൽ അവൻ ജീവിച്ചിരുന്നുവെന്നാണ് യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് എന്ന് പറയുന്നത് കേവലം ഒരു തിയറിയല്ല, ഒരു ഉപദേശമല്ല. ജോസഫ് ലിവ്ഡ് എ ലൈഫ് വെയറിൻ ഹി സെൻസ്ഡ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഹി വാസ് കോൺഷ്യസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എവറി മോമെന്റ് ഓഫ് ഹിസ് ലൈഫ്. അതായത് അർത്ഥം, യോസഫിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിൽ, ദൈവവുമായുള്ള സംസർഗത്തിൽ, ദൈവത്തോടടുത്ത് അവൻ ജീവിച്ചിരുന്നു എന്നാണ് യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. യഹോവ എല്ലാ ദൈവങ്ങളോടുകൂടെ ഉണ്ട്. എന്നാൽ ചിലര് മാത്രമേ ഈ പറഞ്ഞതുപോലെ ആ ദൈവ സംസർഗം അനുഭവിച്ച്, ദൈവ സാന്നിധ്യം അനുഭവിച്ച്, ദൈവത്തോട് കൂടെ നടന്ന് മുമ്പോട്ട് പോകുന്നുള്ളൂ. യോസഫ് ഓരോ നിമിഷവും അങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് ഈ 39-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അതെന്താ തെളിവ്? അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ച, സമയം കൂടുതൽ എടുക്കുന്നില്ല. 9-ാമത്തെ വാക്യത്തിൽ, പോത്തിഫറിന്റെ ഭാര്യ പാപം ചെയ്യാനായിട്ട് യോസഫിനെ പ്രേരിപ്പിച്ചപ്പോൾ,
യോസേഫ് പാപം ചെയ്യുകയില്ല എന്ന് പറയാൻ അവൻ പറഞ്ഞ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നല്ല പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞാൽ എന്നെ കൊന്നുകളയും എന്നല്ല പറഞ്ഞത്. അവൻ ഒറ്റ കാരണമേ പറഞ്ഞുള്ളൂ, എന്താ? ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഏത്? അവൻ ഓരോ നിമിഷവും ദൈവ സാന്നിധ്യ ബോധത്തിലാണ് ജീവിച്ചത്. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ഞാൻ ഓരോ ചുവടും ദൈവത്തിന്റെ കൈ പിടിച്ചാണ് മുമ്പോട്ട് വെക്കുന്നത്, ദൈവത്തിന്റെ മുഖത്തിന്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ആ ബോധത്തിൽ അവൻ ഓരോ നിമിഷവും ജീവിച്ചു. അതുകൊണ്ടാണ് പാപം ചെയ്യാനുള്ള ഏത് മനുഷ്യനും പാപം ചെയ്ത് പോകാൻ ഏറ്റവും സാധ്യതയുള്ള സമയത്തും ദൈവ സാന്നിധ്യ ബോധത്തിൽ അവൻ പാപം ചെയ്യാതിരുന്നത്. അപ്പൊ യോസഫിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ അനുദിവിഷം ദൈവത്തോടുകൂടി നടന്നവനായി, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അവൻ അനുഭവിച്ചവനായിരുന്നു. ആ മുറിയിൽ നമ്മൾ ഈ 39-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇത് കാണാനോ കണ്ടുപിടിക്കാനോ ആരുമില്ലേ? വീട്ടിൽ വേറെ ആരുടെയും സാന്നിധ്യമില്ല. എന്നാൽ യോസഫ് ആ വീട്ടിൽ ആ മുറിയിൽ ദൈവ സാന്നിധ്യം സെൻസ് ചെയ്തിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് യോസേഫ് ആ ബോധത്തിലാണ് അവൻ ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ തെളിവിലെഴുതി കൂടി പോകേണ്ട, ദൈവം അവനെ ഉയർന്നു. യോസേഫ് കാരാഗ്രഹത്തിലായപ്പോഴും 21-23 വാക്യങ്ങളിൽ അവൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാര്യമാണ്. 39-ന്റെ അവിടെ രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുക യഹോവ യോസേഫിനോട് ഉണ്ടായിരുന്നു. എവിടെ? കാരാഗ്രഹത്തിൽ. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവൻ ദൈവ സാന്നിധ്യബോധം അനുഭവിച്ച് ജീവിച്ചിരുന്നു, ദൈവത്തോടുകൂടി അവൻ നടന്നിരുന്നു. അതിനൊരു തെളിവ് ഈ 40-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഈ തടവിൽ കിടക്കുന്ന ഒരാളോട് യോസേഫ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോട് ഇരിക്കുന്നത് എന്ത്? ആരായി ചോദിക്കുന്നത്? ഏറ്റവും വിഷാദത്തിൽ താടിക്ക് കയ്യും കൊടുത്ത് തലേ കയ്യും വെച്ച് അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, ലോകത്തിൽ ഒരു മനുഷ്യനും ഇങ്ങനെ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ഒരു മൂലയിൽ ഇരിക്കേണ്ടവനാണ് യോസേഫ്. ആ യോസേഫ് ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മുഖത്തോട്ട് നോക്കുക, എന്താ ഒരു സന്തോഷമില്ലാത്ത? ആരാ ചോദിക്കുന്നേ? സന്തോഷമില്ലാതിരിക്കാൻ ആർക്കെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് യോസേഫിന്. അവനേക്കാൾ ദുരിതമനുഭവിക്കുന്ന ആരും ആ കാരാഗ്രഹത്തിലില്ല. ആ കാരാഗ്രഹത്തിലുള്ളവരെല്ലാം കുറ്റം ചെയ്തവരായിരിക്കും. എന്നാൽ ഈ യോസേഫ് കൂട്ടുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ല? അങ്ങനെ ചോദിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യോസേഫിന്റെ ഹൃദയത്തിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവന് വളരെ വളരെ അന്യായമായി കഷ്ടം അനുഭവിക്കുകയാണെങ്കിലും അവന്റെ ഹൃദയത്തിൽ വളരെ ആശ്വാസം, വളരെ സന്തോഷം, വളരെ സ്വസ്ഥത അവൻ അനുഭവിച്ചിരുന്നു. ദൈവ സാന്നിധ്യ ബോധ നിമിത്തം കാരാഗ്രഹത്തിൽ യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവ സാന്നിധ്യ ബോധം സെൻസ് ചെയ്തുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ദുഃഖിതരായിരിക്കുന്ന, വിഷമരായിരിക്കുന്ന മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനും അവരെ സഹായിക്കാനും യോസേഫ് മനസ്സുവെച്ചു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മുടെ സാഹചര്യങ്ങളല്ല, അനുകൂലമായി കുറെ ആളുകളുള്ളത് കൊണ്ടോ പണമുള്ളത് കൊണ്ടോ വലിയ വീട്ടുകാരായതുകൊണ്ടോ അല്ല നമ്മുടെ ഭാവി നന്നാകുന്നത്. നമ്മുടെ ഭാവി നന്നാകുന്നത് ദൈവത്തോടുകൂടെ അനുദിനം നടക്കുകയും ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് വഴിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, യോസേഫിന് ബൈബിൾ ഉണ്ടായിരുന്നില്ല, യോസേഫിന് സഭ ഉണ്ടായിരുന്നില്ല, യോസേഫിന് നമ്മുടെ മുന്നിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, യോസേഫിന് ക്യാമ്പ് ഉണ്ടായിരുന്നില്ല, യോസേഫിന് കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നില്ല, യോസേഫിന് ഉപദേശമാരുണ്ടായിരുന്നില്ല, യോസേഫിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഒരൊറ്റ മനുഷ്യനുമില്ല. നമുക്കുള്ള ഈ ഒരു ഫെസിലിറ്റി യോസേഫിന് ഇല്ലായിരുന്നു. യോഗത്തിന് പോകുന്നില്ല, പ്രാർത്ഥിക്കാൻ കൂടെ ആളില്ല,
ഉപദേശിക്കാനാളില്ല, ബുദ്ധി ഉപദേശിക്കാനാളില്ല, ബൈബിളില്ല, സഭയില്ല, ഇതൊന്നും യോശപ്പിനില്ല. എങ്കിലും അവനെങ്ങനെ ദൈവത്തോട് കൂടെ നടന്നു? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, അവന്റെ ഹൃദയത്തിൽ ദൈവം അവന് കൊടുത്ത വെളിച്ചത്തോട് അവൻ വിശ്വസ്തനാണ്. വേദവസ്തവും വായിക്കുന്നില്ല, മറ്റു നിലകളിലുള്ളവൻ ആത്മീയ കൂട്ടായ്മയും ഇല്ല. എന്നാൽ ദൈവം അവന്റെ ഹൃദയത്തിൽ കൊടുത്ത വെളിച്ചം, ആ വെളിച്ചത്തോട് അവൻ വിശ്വസ്തത പാലിച്ച് ജീവിച്ചത് കൊണ്ട് ദൈവം അവനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവനെ ദൈവം ഉയർത്താനായിട്ടുള്ള രണ്ടാമത്തെ മുഖാന്തരമുണ്ട്. എന്താണെന്നറിയാമോ? സോവറിൻ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ ജീവിതങ്ങൾ ഉയർച്ചയിൽ എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉന്നതമായ പരിപാടിയുടെ ഫലമായിട്ടാണ്. ദൈവത്തിന് സകലരെ കുറിച്ചും ഏറ്റവും നല്ല, ഏറ്റവും ഉന്നതമായ ഒരു പരിപാടിയുണ്ട്. യോസേഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. എന്താ പരിപാടി? യോസേഫിനെ മിസ്രയീമിലെ പ്രധാനമന്ത്രി ആക്കുക. അത് മുഖാന്തരം ക്ഷാമകാലത്ത് കനാനിലുള്ളവർ അല്ലെങ്കിൽ ഇസ്രയേൽ മക്കൾ നശിച്ചു പോകാതിരിക്കുക, അതിലൊരു പ്രാധാന്യമുണ്ടായി. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ മശിഹ ജനിക്കേണ്ടത് ഇസ്രയേലിനാണ്. ലോകരക്ഷകൻ, നിങ്ങളുടെയും എന്റെയും രക്ഷകനായ കർത്താവ് ലോകത്തിലേക്ക് വരണമെങ്കിൽ ഇസ്രയേൽ ജാതി നിലനിൽക്കണം. ഇസ്രയേൽ ജാതി നിലനിൽക്കണമെങ്കിൽ ക്ഷാമകാലത്ത് അവരെ പോറ്റാൻ ഒരാൾ വേണം. ക്ഷാമകാലത്ത് അവരെ പോറ്റാൻ ഒരാൾ വേണമെങ്കിൽ അതിനൊരാളെ ദൈവം നിയമിക്കണം. അതിനാണ് ദൈവം യോസേഫിനെ നിയമിച്ചത്. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ദൂരവീക്ഷണം, ദൈവത്തിന്റെ ദിവ്യമായ കാര്യപരിപാടിയിൽ മശിഹ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന ഇസ്രയേൽ ജനതയെ നശിച്ചു പോകാതെ നിലനിർത്തുവാൻ ക്ഷാമകാലത്ത് ഒരാളെ വേണമായിരുന്നു. അത് ദൈവത്തിന്റെ ദിവ്യമായ കാര്യപരിപാടിയായിരുന്നു. ആ കാര്യപരിപാടി അനുസരിച്ചാണ് ദൈവം യോസേഫിനെ ഉയർത്തിയത്. അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതൊരു കാര്യം ശരി. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഉന്നതമായ കാര്യം. എന്റെ സഹോദര സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ എല്ലാവരുടെയും മക്കളെ കുറിച്ച്, നമ്മ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ കാര്യപരിപാടിയുണ്ട്. ദൈവത്തിന്റെ കാര്യപരിപാടി നിറവേറ്റുന്നവരായി നാമും നമ്മുടെ കുടുംബങ്ങളും ഇരിക്കണം. ആ കാര്യപരിപാടി അനുസരിച്ച് ദൈവം കാര്യങ്ങളെ മൂവ് ചെയ്യാൻ, കരുക്കളെ നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ കരുക്കളെ നീക്കുമ്പോൾ അതിനനുസരിച്ച് അവനോട് ചേർന്ന് നടക്കുന്ന യോസേഫന്മാരായി നമുക്കിരിക്കാൻ കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദൈവത്തിന്റെ ഉന്നതമായ കാര്യപരിപാടിയും ആ കാര്യപരിപാടിക്കനുസരിച്ച് ലഭിച്ച വെളിച്ചത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ള കാര്യം കൂടെ ചേരുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നാം എത്തിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയത് എന്നാരും പറയരുത്. അപ്പന് കാശില്ലാത്തതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നാരും പറയരുത്. എന്റെ ശത്രുക്കളെല്ലാം കൂടെ എന്നെ ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഒക്കാഞ്ഞത് എന്നാരും പറയല്ലേ. എനിക്ക് അനേക എതിരാളികൾ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എങ്ങും എത്തിപ്പറ്റാഞ്ഞത് എത്തിപ്പറ്റാഞ്ഞത് എന്നാരും പറയല്ലേ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷകൻ തന്നെ എന്നോട് പറഞ്ഞു, ഈ ദേശത്തെ എല്ലാ സുവിശേഷന്മാരും എനിക്കെതിരാ, എല്ലാവരും എനിക്കെതിരെ ഓരോന്നെല്ലാം പറയുകയും എഴുതുകയും ചെയ്ത് എന്നെ വളരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെല്ലാം പാഠം പഠിപ്പിക്കും. ഇയാൾ പറയാ, ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എന്റെ സഹോദര, സഹോദരൻ ദൈവം ഭാഗ്യ വിശ്വസ്തനായി നടക്കുകയും നേരോടെ നടക്കുകയും ചെയ്താൽ ബാക്കി എല്ലാവരും സഹോദരനും എന്തെല്ലാം ചെയ്താലും യാതൊരു ദോഷവും സഹോദരൻ വരികയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യോസേഫിന്റെ ജീവിതത്തെ തകർക്കാൻ കഴിവുള്ള ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാരാന്നറിയാമോ? പോത്തി ഭണ്ഡാരിയല്ല, അത് മറന്നുകളഞ്ഞ ആ കൂട്ടുകാരനല്ല, അവന്റെ സഹോദരന്മാരല്ല. യോസേഫിന്റെ ജീവിതത്തെ തകർക്കാൻ കഴിവുള്ള ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് യോസേഫ് തന്നെ. You are the only person who can spoil God's plan for your life. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി താറുമാറാക്കാൻ കഴിവുള്ള ഒരൊറ്റയാളെ ലോകത്തിലുള്ളൂ, അതാരാന്നറിയാമോ? നിങ്ങൾ തന്നെ. പിശാചിനൊക്കെ ഇല്ല, ശത്രുക്കൾക്കൊക്കെ ഇല്ല,
പ്രതികൂല പരിസ്ഥിതികൾക്കൊക്കെ ഇല്ല, പട്ടിണിക്കൊക്കെ ഇല്ല, വീണയ്ക്കൊക്കെ ഇല്ല. എന്നാൽ നിങ്ങളും ഞാനും ദൈവത്തോടുകൂടെ നടന്നില്ലെങ്കിൽ, നാം ദൈവമുമ്പാകെ വിശ്വസ്തരായില്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി അതിന്റെ ഫലം കാണാറുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചരിത്രമെല്ലാം ഏതോസത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും നിന്റെ പാഠപ്പെടുത്തണം. സാഹചര്യമല്ല, മനുഷ്യരെല്ലാം നമ്മെ ഉയർത്തുന്നത്. ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ നടപ്പ്, ദൈവ സാന്നിധ്യ ബോധത്തിലുള്ള ജീവിതം, അതോടൊപ്പം നമ്മയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉന്നതമായ പ്ലാനും പദ്ധതി, ഇതാണ് നമ്മെ ഉയർത്തുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്കും ഈ പാഠം എന്നും നല്ലൊരു പാഠമായിട്ടിരിക്കട്ടെ. ഇതിൻ പ്രകാരം നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കും.